ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ പൊട്ടൻഷ്യൽ ഉള്ള അതുപോലെ തന്നെ നല്ല രീതിയിൽ അണ്ടർവാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കോയിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാത്തിന്റെയും ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കറന്റ്ലി നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവർ ആയി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിറ്റ്കോയിൻ ഒക്കെ നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട്. ഏകദേശം 41,800 അടുപ്പിച്ചാണ് ഇപ്പൊ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കോയിനിലേക്ക് കടക്കാം. നമ്മുടെ കോയിന്റെ പേര് എന്ന് പറഞ്ഞാൽ ജാസ്മി എന്നാണ്. കറന്റ്ലി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.0383 എന്നുള്ള ലെവലിലാണ് കറന്റ്ലി ബൈനാൻസിൽ ഈ കോയിൻ ഇപ്പൊ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോയിനെ കുറിച്ച് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോയിൻ നല്ല കോയിൻ ആണെന്നും അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോയിന്റെ വില ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ 0.287 അടുപ്പിച്ചായിരുന്നു. സോ അപ്പം എൻട്രി എടുത്ത ആളുകൾക്കെല്ലാം തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ. എൻട്രി എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കാം. ഇനി നമുക്ക് ഈ കോയിന്റെ ബാക്കി ടോക്കണോമിക്സ് കാര്യങ്ങളൊക്കെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറി നോക്കാം. കറന്റ്ലി എന്ന് പറഞ്ഞാൽ ഏകദേശം 262 റാങ്കിലാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഉള്ളത്. അതുപോലെ തന്നെ ഈ കോയിന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 50 ബില്യൺ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 4.75 ബില്യൺ ടോക്കൺസ് ആണ് ഇപ്പൊ കറന്റ്ലി സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു എത്തേറിയം ബേസ്ഡ് ആയിട്ടുള്ള കോയിൻ ആണ്. അതുപോലെ തന്നെ ഈ കോയിന്റെ യൂസ് കേസുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മോഡ് ഓഫ് പേയ്മെന്റ് ആയിട്ട് ഈ കോയിനെ യൂസ് ചെയ്യാം എന്നാണ് നമുക്ക് ഈ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കോയിന്റെ യൂട്ടിലിറ്റീസ്, ഇതിന്റെ യൂട്ടിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ കയറി മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് അതുകൊണ്ട് അവരെ നേരെ അവരുടെ വെബ്സൈറ്റിലേക്ക് കയറാം. അതുപോലെ തന്നെ ഈ കോയിൻ അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനീസ് ബിറ്റ്കോയിൻ എന്നാണ്. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഡെമോക്രസിയാണ്. അതായത് നമ്മുടെ ഡാറ്റയുടെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ വെബ് 3 കുറിച്ചുള്ള വീഡിയോയില് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയധികം വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഡാറ്റ ഡെമോക്രസീന്റെ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് 3 കുറിച്ചുള്ള വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊജക്ടിനെ കുറിച്ച് കൂടുതൽ ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ആ ഒരു വീഡിയോന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. സോ ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്ട് തന്നെയാണ്. സോ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ മറ്റുള്ളവർ ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് ജാസ്മി കോയിനിലൊക്കെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. എനിക്ക് പ്രൊജക്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മുന്നേ വളരെയധികം നല്ല പ്രൈസിലുണ്ടായിരുന്ന കോയിനായിരുന്നു, ഇപ്പോഴും വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ടീമും കാര്യങ്ങളൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് സോണിയിലേക്ക് ഒരു ഇൻവെസ്റ്ററൊക്കെ ഈ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. സോ ഇനിയും ഈ കോയിനിൽ ധാരാളം ഗ്രോത്ത് ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. നിങ്ങൾ ഈ കോയിൻ വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങളുടേതായ ഒരു റിസർച്ചും കാര്യങ്ങളും തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്തുകൊണ്ട് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ കോയിൻ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. നമ്മുടെ ഈ ജാസ്മി കോയിൻ വസറിക്സ്, ബൈനാൻസ്, കോയിൻ ബേസ്, അതുപോലെ തന്നെ gate.io, MEXC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രമുഖമായിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ എല്ലാത്തിനും ലിസ്റ്റഡ് ആണ്. സോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ബൈനാൻസിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ വസറിക്സിൽ നിന്ന് വാങ്ങിക്കാം, ഹോബിന്ന് വാങ്ങിക്കാം. ഹോബിയിൽ അവൈലബിൾ ആണ്. എല്ലാ എക്സ്ചേഞ്ചിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഈ എക്സ്ചേഞ്ചുകളൊന്നും ഇല്ലെങ്കിൽ ലിങ്കിൽ കൂടെ കയറി എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കോയിൻ അത്യാവശ്യം നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്ത് മാത്രം കോയിൻസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ആവറേജ് ചെയ്ത് കോയിൻസ് വാങ്ങിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നല്ല ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.